തൃശൂർ നഗരത്തിൽ നിന്ന് അധികം ദൂരെയല്ലാതെയാണ് പുതുക്കാട് നിയമസഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. മുകുന്ദപുരം താലൂക്കിലെ അളഗപ്പ നഗർ, മറ്റത്തൂർ, നെന്മണിക്കര, പറപ്പൂക്കര, പുതുക്കാട്, വരന്തരിപ്പിള്ളി, തൃക്കൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും തൃശൂർ താലൂക്കിലെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് പുതുക്കാട്. വിദ്യാഭ്യാസ മന്ത്രിയായ പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് പുതുക്കാട് MLA. സർക്കാരിൻ്റെ ഖജനാവിൽ പല കാരണങ്ങളെ കൊണ്ടും പ്രത്യേകിച്ച് ന്യൂലിബറൽ പോളിസിയുടെ ഭാഗമായി സമ്പത്തില്ലാതെ വന്നപ്പോൾ ഇക്കോണമിയിലുള്ള സമ്പത്ത് 500,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലുള്ളത്. അതിനെ ഉപയോഗിക്കുവാനുള്ള തന്ത്രം ആണ് കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം. മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏറെ ദീർഘവീക്ഷണത്തോടുകൂടിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിലേക്ക് കൂടുതൽ ഇൻപുട്ട് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 10,000,000,000 കോടി രൂപയുടെ ഇൻപുട്ട് അങ്ങനെ നൽകാൻ കഴിഞ്ഞു. കേരളത്തിലാകെ 63,000 കോടി രൂപയാണ് അത്തരത്തിൽ അഡീഷണലായിട്ട് ഇൻപുട്ട് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു അംശം തീർച്ചയായിട്ടും പുതുക്കാട് നിയോജകമണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട്. കിഫ്ബി വഴി 294 കോടി രൂപ ചിലവിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു. മറ്റ് സർക്കാർ ഫണ്ടുകൾ വഴിയും നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. പുതുക്കാട് സുസ്ഥിര വികസന പദ്ധതി എന്ന ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ആ പദ്ധതിയിലെ പ്രധാനപ്പെട്ട വശം തന്നെ ഫൈനാൻഷ്യൽ ഇൻറ്റഗ്രേഷൻ ആണ്. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള വിവിധ പദ്ധതികൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഇൻപുട്ട് നൽകാൻ കഴിയും, കൂടുതൽ ഔട്ട്പുട്ടും ഉണ്ടാവും. അങ്ങനെ കഴിഞ്ഞ 10 വർഷങ്ങളായി സുസ്ഥിര വികസന പദ്ധതി പുതുക്കാട് നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫൈനാൻഷ്യൽ ഇൻപുട്ട് ഉണ്ടാക്കുവാനും കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ 5 വർഷം കിഫ്ബിയുടെ പ്രവർത്തനം ഉണ്ടായത്. അപ്പോൾ വിവിധ വകുപ്പുകളുടെ പോളിസികളെയും പദ്ധതികളെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അഡീഷണൽ ഫൈനാൻഷ്യൽ ഇൻപുട്ട് കിഫ്ബിയിലൂടെ വന്നപ്പോൾ പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ വലിയ നിക്ഷേപം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് 3.25 കോടി രൂപ ചിലവിൽ പുലക്കാട്ടുകര പാലം നിർമ്മാണം പുരോഗമിക്കുകയാണ്. കുറുമാലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന് തൂണുകളില്ല എന്നതാണ് പ്രത്യേകത. നെന്മണിക്കര, പുത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. ഇപ്പോൾ അവിടെ 6 ലെവൽ ക്രോസുകളുണ്ട്. 2 NH, പടിഞ്ഞാറുള്ള NH NH 47 ഉണ്ട്. ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളിൽ 6 ലെവൽ ക്രോസുകളുണ്ട്. അത് ആ മണ്ഡലത്തിൻ്റെ ഗതാഗത സൗകര്യങ്ങൾ, ആശുപത്രി പോലും ഈ റെയിൽവേ ക്രോസിൻ്റെ അപ്പുറമാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു വളരെ ദീർഘകാലമായിട്ട് നമ്മൾ സ്വപ്നം കാണുന്ന ഒന്നാണ്, വളരെ വർഷങ്ങളായി സ്വപ്നം കാണുന്നു. ഒരുപക്ഷെ കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ അതെല്ലാം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് പരിഹരിക്കപ്പെടാൻ പറ്റുമായിരുന്ന സ്വപ്നങ്ങളാണ്. ഇപ്പോൾ ഈ 6 ROBകൾക്കും, അതായത് റെയിൽവേ ഓവർബ്രിഡ്ജുകൾക്കും, കിഫ്ബി പണം അനുവദിച്ചു കഴിഞ്ഞു. അതിൽ പുതുക്കാട് അതാണ് ഏറ്റവും വലിയതും ഏറ്റവും ആവശ്യമുള്ള ഓവർബ്രിഡ്ജ്. അതിൻ്റെ പ്രവർത്തനം ഏകദേശം പൂർത്തിയായിക്കുക, അതായത് ആരംഭിക്കുക എന്നുള്ളത്. ആരംഭിച്ചിട്ടില്ല, അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. DPR തയ്യാറായി എല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്ന ഘട്ടത്തിലുള്ള ചില ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻഡർ ചെയ്യാവുന്ന സ്റ്റേജിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 6 ROBകളും വന്നു കഴിയുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വേറൊരു തലം ഉണ്ടാകുന്നു. 2 NH തമ്മിൽ ഈസി ആയിട്ട് ബന്ധിപ്പിക്കാവുന്നതും എല്ലാ സൗകര്യങ്ങളും ഈസി ആയിട്ട് ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഇങ്ങനെ ഒരു വലിയൊരു മാസ്റ്റർ പ്ലാൻ സുസ്ഥിര കണ്ടതിൽ ചില മേഖലകൾ മാത്രമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്നും ജനങ്ങൾ ശ്രദ്ധിക്കുക. കിഫ്ബിയുടെ സഹായത്തോടെ വിദ്യാലയങ്ങൾ മികവുറ്റതാക്കുന്നതിൽ MLAയും മന്ത്രിയുമായ രവീന്ദ്രനാഥ് ഏറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നന്ദിക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപ ചെലവിട്ട് കെട്ടിട നിർമ്മാണം പുരോഗമിക്കുകയാണ്. ചെമ്പുച്ചിറ സ്കൂളിലും 3 കോടി രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിച്ചു. രണ്ടും കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി തന്നെ. ചെമ്പുച്ചിറ സ്കൂളിലെ കെട്ടിട നിർമ്മാണത്തിൽ ഗുണനിലവാരമില്ലെന്ന് പരാതി ഉയർന്ന സാഹചര്യത്തിൽ വിജിലൻസ് നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് മണ്ഡലമാണ് പുതുക്കാട്. 8 വർഷങ്ങൾക്ക് മുമ്പ്
എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് മണ്ഡലം എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ മണ്ഡലത്തിൽ ബാക്കി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ബാക്കി ചെയ്യേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അന്ന് അത് ഭാവനയിൽ കണ്ടിരുന്നില്ല. കാരണം ഒരു സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കാനൊന്നും കിഫ്ബി ഇല്ലാത്ത ഒരു സുസ്ഥിര പദ്ധതിയിലൂടെ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഈ കിഫ്ബി വന്നു, ദാ നന്ദിക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അത് ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളാണ്, വളരെ മനോഹരമായൊരു സ്കൂള്. ഞാൻ എൽ പി സ്കൂളിൽ പഠിച്ചതിൻ്റെ തൊട്ടുള്ള ഹൈസ്കൂളാണ്, അന്നേ തന്നെ കാണുന്നൊരു സ്കൂളാണ്, വളരെ ചെറിയൊരു സ്കൂളാണ്. അത് വളരെ വലുതായ സ്കൂളായിട്ട് മാറുകയാണ്. 3,87,00,000 ഇതിൻ്റെ എസ്റ്റിമേറ്റ് തുക. ഇതിൽ 3,00,000 കിഫ്ബി ഫണ്ടും ബാക്കി തുക ഞങ്ങളുടെ എം എൽ എ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവറുകളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ 13 ക്ലാസ് റൂമുകളും അത്യാധുനിക സൗകര്യമുള്ള ലാബ്, ലൈബ്രറി, കിച്ചൺ, ഡൈനിങ് ഹാൾ, സ്റ്റാഫ് റൂം, ഓഫീസ് റൂം എന്നിവയെല്ലാം ഇതിലുൾപ്പെടും. കൂടാതെ 52,00,000 രൂപയുടെ സയൻസ് ലാബിനുള്ള ഭരണാനുമതിയും ഈ വിദ്യാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. 5,00,000 രൂപയാണ് നമ്മുടെ സ്കൂളിന് ലഭിച്ചിരിക്കുന്നത്. 27 ക്ലാസ് മുറികളാണ് ഈ കെട്ടിടത്തിലുള്ളത്. അതിൽ 12 ക്ലാസ് മുറികളായിട്ടും ബാക്കിയുള്ളത് 6 ലാബുകളാണ് സ്കൂളിന് അനുവദിച്ചിരിക്കുന്നത്. മറ്റുള്ളത് കൗൺസിലിംഗ് റൂം, റീഡിംഗ് റൂം, അങ്ങനെ മറ്റ് സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു റൂമുകളാണ് ഇവിടെയുള്ളത്. ഒരു ടിങ്കറിംഗ് ലാബ് ഞങ്ങളുടെ സ്കൂളിന് അനുവദിച്ചിട്ടുണ്ട്. വളരെ പാവപ്പെട്ട കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. പാവപ്പെട്ട കുട്ടികൾക്കും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഹൈടെക് ക്ലാസ് മുറികളാണ് ഈ സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. തൃക്കൂർ സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ 3.21 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം. വിവിധ ഫണ്ടുകൾ വഴി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ സ്മാർട്ട് ക്ലാസുകളും ഒരുക്കിയിട്ടുണ്ട്. കിഫ്ബി ഫണ്ട് വഴി 11.5 കോടി രൂപ ചെലവിട്ട് കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ തിയേറ്റർ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. ആമ്പല്ലൂർ വെള്ളാനിക്കാട് റോഡിന്റെയും കോടാലി വെള്ളിക്കുളങ്ങര റോഡിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. പശ്ചാത്തല സൗകര്യ വികസനത്തിലും ഇതുപോലെ തന്നെ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു മാസ്റ്റർ പ്ലാനിൽ ലക്ഷ്യം എല്ലാ PWD റോഡുകളും BMBC ആക്കണം, മെക്കാഡം ആക്കണം എന്നതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള മാസ്റ്റർ പ്ലാൻ ലക്ഷ്യം. അതൊരു 25 വർഷം കൊണ്ട് നേടാം എന്നതായിരുന്നു അന്നത്തെ ഒരു സ്വപ്നം. പക്ഷെ ഇപ്പോൾ അത് നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം പൂർണ്ണമായി എന്നല്ല അതിൻ്റെ അർത്ഥം, പക്ഷെ പണം അനുവദിച്ചു കഴിഞ്ഞു. എല്ലാ PWD റോഡുകൾക്കും മെക്കാഡം ടാർ ചെയ്യാനുള്ള പണം ലഭിച്ചു കഴിഞ്ഞു. അത് ബഹുഭൂരിപക്ഷവും കിഫ്ബിയിൽ നിന്നാണ്. അപ്പോൾ പുതുക്കാട് കോടാലി റോഡ് എന്ന് മുപ്പിളിയത്ത് കൂടെ പോകുന്ന റോഡുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ പണം കിഫ്ബി അനുവദിച്ച 59 കോടി രൂപ. അതാണ് മണ്ഡലത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡ്. അതിന് അതുപോലെ തന്നെ കൊടകര വെള്ളിക്കുളങ്ങര റോഡ് 30 കോടി രൂപ അതിന് ചെലവ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല റോഡുകളും അങ്ങനെ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു ഈ പറയുന്ന അനുവദിക്കപ്പെട്ട തുക വച്ച് ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തിയായാൽ പുതുക്കാട് മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും BMBC റോഡുകളായിട്ട് മാറും. സ്വാഭാവികമായിട്ടും അത് മണ്ഡലത്തിൻ്റെ വികസനത്തെ വലിയ കോൺട്രിബ്യൂഷനാണ് ഉണ്ടാക്കുക. കാരണം 3 മലയോര പഞ്ചായത്തുകളാണ്. ഈ മലയോര പഞ്ചായത്തുകളെ NH ബന്ധിപ്പിക്കുന്ന ഓവർബ്രിഡ്ജ് വന്നാൽ പടിഞ്ഞാറ് NH ബന്ധിപ്പിക്കുന്ന റോഡുകൾ മുഴുവൻ മെക്കാഡം ടാർ ആവുമ്പോൾ തീർച്ചയായിട്ടും ഗതാഗത സൗകര്യങ്ങൾ കുറേ കൂടി വർദ്ധിപ്പിക്കാൻ കഴിയും. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും തുടങ്ങിക്കഴിഞ്ഞു. ഒരു പിന്നെ സോഷ്യൽ ഓഡിറ്റ്, അതായത് ജലലഭ്യതയിൽ ഒരു സോഷ്യൽ ഓഡിറ്റ് വേണമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ നനയ്ക്കാനും കുടിക്കാനുമുള്ള വെള്ളം 100% എത്തണം എന്നുള്ളതാണ്. കാരണം ഏത് വികസനത്തിന് ബേസ് വെള്ളമാണ്. കൃഷിയായാലും അതിൻ്റെ ബേസ്, ആരോഗ്യമായാലും അതിൻ്റെ ബേസ് വെള്ളമാണ്. ശുദ്ധജലമാണ് ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത്. ഇതെല്ലാം വരുന്നത് ജലമാണ് ബേസ്. അതുകൊണ്ട് നീർത്തടാധിഷ്ഠിത വികസന സങ്കല്പം അർത്ഥവത്താക്കിക്കൊണ്ട് മണ്ഡലത്തെ ജലലഭ്യതയിൽ
സ്വയം പര്യാപ്തത ഉണ്ടാക്കുക, കുടിവെള്ളത്തിലും നനയ്ക്കുന്നില്ല. ഇത് പൂർണ്ണമാക്കണമെങ്കിൽ കിഫ്ബി തുടരുക തന്നെ വേണം. പുതുക്കാട് താലൂക്ക് ആശുപത്രിക്ക് 1.33 കോടി രൂപ ചെലവിട്ടാണ് ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിച്ചത്. ദേശീയപാതയ്ക്കരികിലുള്ള ആശുപത്രി എന്നതിനാൽ ഇവിടെ കൂടുതൽ പരിഗണന നൽകേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നു. ആശുപത്രികൾ അതുപോലെ തന്നെ വലിയ നിലവാരത്തിൽ ഉയർന്നവർ ഡയാലിസിസ് പോലും നടത്തുന്ന ആശുപത്രിയായിട്ട് പുതുക്കാട് ആശുപത്രി മാറിയിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഈയിടെ ഉദ്ഘാടനം ചെയ്ത പുതുക്കാട് കുടിവെള്ള പദ്ധതിയാണ് വികസന പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഒന്ന്. പുതുക്കാട്, പറപ്പൂക്കര, അളഗപ്പനഗർ എന്നീ പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതാണ് 11.5 കോടി രൂപ ചെലവിട്ട ഈ പദ്ധതി. ജലവിഭവ ആസൂത്രണമാണ്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മണ്ഡലത്തിൽ ജലവിഭവ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയത് പുതുക്കാടായിരിക്കും. ആ മാസ്റ്റർ പ്ലാനിന് പലതരത്തിലുള്ള ഇൻപുട്ടും ആവശ്യമാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റിന്. അതിൽ ഏറ്റവും പ്രധാനം ഫൈനാൻഷ്യൽ ഇൻപുട്ടായിരുന്നു. അതിൽ കിഫ്ബി വലിയൊരു സഹായം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുടിവെള്ളം, ജലസേചനം ഈ മേഖലകളിലുള്ള വലിയ ഒരു ഒരു വളർച്ച ആ മണ്ഡലത്തിലുണ്ടായി. ഇന്ന് കുടിവെള്ള ലഭ്യതയിൽ ഏകദേശം ഒരു സ്വയം പര്യാപ്തതയിലേക്ക് മണ്ഡലം നീങ്ങുകയാണ്. അത് കഴിഞ്ഞ 15 വർഷക്കാലത്തെ ഏറ്റവും വലിയ നേട്ടമാണ്. ഇത് കിഫ്ബി ഇല്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ 15 വർഷം കൊണ്ട് ഈ ഒരു തലത്തിലേക്ക് എത്തുമായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് കിഫ്ബി എന്ന് കാണുന്നത്. ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നും തുടർന്ന് വരുന്ന ഒരു പ്രോസസ്സാണ്. കിഫ്ബി വഴി 60 കോടി രൂപ ചെലവിട്ട് പുതുക്കാട് മുപ്ലിയം റോഡിനായുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ആമ്പല്ലൂർ വെള്ളാനിക്കാട് റോഡിൻ്റെയും കോടാലി വെള്ളിക്കളങ്ങര റോഡിൻ്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും ആരംഭിച്ചു.